മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ജനസദസ്സിന് ഭാഗിക സ്പോൺസർഷിപ്പ് വാങ്ങാൻ തീരുമാനം. സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ ഒഴികെ മറ്റെല്ലാത്തിനും സ്പോൺസർമാരെ കണ്ടെത്തും. സർക്കാരിന് വലിയ പണച്ചെലവ് വരുന്നത് ഒഴിവാക്കാനാണ് ശ്രമം. എംഎൽഎമാരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായിരിക്കും സ്പോൺസർഷിപ്പിന്റെ ഏകോപനം നിർവഹിക്കുക. നവകേരള നിർമ്മിതി, സർക്കാരുണ്ടാക്കിയ നേട്ടങ്ങൾ എന്നിവ ജനങ്ങളുമായി സംസാരിക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതിനാണ് 140 നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തുന്നത്. പക്ഷേ ഇത്രയും വിപുലമായ പരിപാടി മുഴുവനായി സംഘടിപ്പിക്കാൻ സർക്കാരിന്റെ കൈവശം പണമില്ല. അതുകൊണ്ട് പരിപാടിയുടെ ഒരു ഭാഗം സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കാനും ബാക്കിയുള്ളവയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്താനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വികസന സെമിനാർ, ജനങ്ങളുമായുള്ള ആശയവിനിമയം, കലാപരിപാടികൾ തുടങ്ങിയവയ്ക്ക് സ്പോൺസർഷിപ്പ് വാങ്ങും. വലിയ സാമ്പത്തിക ഭാരം ഒഴിവാക്കാനാണ് സ്പോൺസർഷിപ്പിനുള്ള ശ്രമമെന്ന് വ്യക്തം. എംഎൽഎമാരും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരും സ്പോൺസർമാരെ കണ്ടെത്തണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിന് മുൻഗണന നൽകും. സർക്കാർ പരിപാടിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാക്കാനാണ് ശ്രമമെന്ന് വിശദീകരിക്കുകയും ചെയ്യും. പൂർണ്ണമായും സർക്കാർ പരിപാടി എന്ന് വരുത്താതിരിക്കാനാണ് ഇടതുമുന്നണി കൺവീനറെ കൊണ്ട് ഇക്കാര്യം ആദ്യം പറയിപ്പിച്ചതെന്നും വ്യക്തം. ആ മണ്ഡലത്തിന്റെ എംഎൽഎ അതിന്റെ പ്രധാനിയായി ഈ പ്രവർത്തന സാക്ഷാത്കാരത്തിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനതല കോർഡിനേറ്ററായി പാർലമെന്ററി കാര്യ മന്ത്രിയെയും ഏകോപനത്തിന് ചീഫ് സെക്രട്ടറിയെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിരുന്നു. ജില്ലാതല ഏകോപനം കലക്ടർക്കായിരിക്കും. നവംബർ 18 മഞ്ചേശ്വരത്ത് ആരംഭിക്കുന്ന ജനസദസ്സ് ഡിസംബർ 24 സമാപിക്കും. ഓരോ മണ്ഡലത്തിലും സംഘാടക സമിതി രൂപീകരണത്തിന് എംഎൽഎമാർ നേതൃത്വം വഹിക്കണം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.